എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് ചിന്തിക്കുന്നു, സേഫായിരിക്കുന്നെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ എങ്ങനെ ഒരു മിൽക്ക് മെയ്ഡ് വളരെ ഈസി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കുട്ടികളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഐസ്ക്രീമോ പുഡിങ്ങോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു മിൽക്ക് മെയ്ഡാണിത്. അപ്പോൾ അത് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കപ്പ് പശുവിൻ പാലാണ്. അത് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് പഞ്ചസാരയാണ്. അതും ആ സെയിം കപ്പ്, ഏത് കപ്പാണോ നമ്മളെടുത്തത് ആ സെയിം കപ്പിന് 1 കപ്പ് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒരു ലംസ് ഒന്നും ഇല്ലാതെ, കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ടൈം എടുക്കും. അപ്പോൾ നമുക്ക് അവസാനം ആ ഒരു കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നല്ല ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പാടായിരിക്കും. ഇപ്പോൾ എൻ്റെ മോനവിടെ കയറി ഇരിപ്പുണ്ട്. ആളെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കിയിട്ട് വേണം ഇനി ബാക്കി ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പാല് തിളച്ച് പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഷുഗറ് തിന്നാൻ വേണ്ടി കയറി ഇരിക്കുകയാണ് ആൾ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇളക്കി നന്നായിട്ട് അത് വറ്റിച്ചെടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വളരെ നല്ലതായിരിക്കും. ജ്യൂസിൽ ആഡ് ചെയ്യുക, അതൊക്കെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇട്ടുകൊണ്ടൊരു ജ്യൂസ് നമ്മൾ ഇനിയിപ്പം അടുത്ത ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെല്ലാവരും വാച്ച് ചെയ്യണം. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു രുചിയാണ് ജ്യൂസിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് സമ്മറാണ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആഗ്രഹിക്കുന്ന ഒരു ടൈമായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് പുറത്തൊക്കെ പോക്കൊക്കെ നടക്കുന്നില്ലല്ലോ. റെസ്റ്റോറൻറ്റിൽ പോവുകയോ അതുപോലെ കുട്ടികളെ കൊണ്ട് കൂൾ ബാറുകളിൽ പോവുകയോ അതൊക്കെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ ഐസ്ക്രീമിലും പുഡിങ്ങിൽ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ എന്ത് ഈ മിൽക്ക് മെയ്ഡ് നമ്മൾ ചേർക്കുന്ന എന്തിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ സെയിം മിൽക്ക് മെയ്ഡ് തന്നെയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കാം. മിൽക്ക് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് നെയിം ആണ്. കണ്ടൻസ്ഡ് മിൽക്ക് ആണ്, കണ്ടൻസ്ഡ് മിൽക്ക് എന്നാണ് ഇതിന് ശരിക്കും പറയേണ്ടത്. അപ്പോൾ ഇത് വറ്റി വരുമ്പോഴത്തേനും ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും. നന്നായിട്ട് ഇളക്കി ഇത് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ തന്നെ അധികമൊന്നും ആയിട്ടില്ല, ഒരു ഒട്ടും കട്ടി വന്നിട്ടില്ല. അപ്പം നന്നായിട്ട് വറ്റി ഒരുവിധം കട്ടിയാവണം. ഒത്തിരി അങ്ങ് വല്ലാതെ കട്ടിയായും പോകരുത്. വല്ലാതെ കട്ടിയായാലും ഇത് ആറുമ്പം പിന്നെ അത് വല്ലാതെ അങ്ങ് സ്റ്റിക്കി ആയി പോവും. ഒട്ടും തന്നെ നമുക്ക് ആ ഒരു ഒട്ടും ലൂസ് ആയിരിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വേണമെങ്കിൽ തടിത്തവിയോ അല്ലെങ്കിൽ കൈ പൊള്ളാതെയൊക്കെ ഇരിക്കുന്ന കേക്കൊക്കെ ഉണ്ടാക്കുമ്പം ഈ ക്രീമൊക്കെ എടുക്കുന്ന സ്പാറ്റിലുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു വിസ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതലും ലംസ് ഒന്നും ഉണ്ടാവില്ല. കട്ട കെട്ടാതെയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ കംഫർട്ടബിളാണ് ഈ വിസ്ക് ഉപയോഗിക്കുമ്പം. കാരണം ഒരു അബദ്ധം പറ്റില്ല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധ മാറിയാൽ പോലും അങ്ങനെ ഒരു കട്ടകെട്ടലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം ഞാനിവിടെ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് വളരെ കുറച്ചളവിൽ, അതായത് ഒരു നുള്ളു മതി സോഡ പൗഡറാണ്, ബേക്കിംഗ് സോഡ. അതെന്തിനാണ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ നല്ലൊരു ക്രീമി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഒട്ടും തന്നെ നിർബന്ധമില്ലാത്ത കാര്യമാണ്, ഓപ്ഷണലാണ്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ഉള്ളവർ അധികം ഹെൽത്തിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ 2 കപ്പ് പാലിന് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അപ്പോൾ ആർക്കെങ്കിലും മധുരം അത്ര ആവശ്യമില്ലെങ്കിൽ, ചിലവർക്ക് മധുരം അധികം ഇഷ്ടം ഉണ്ടാവില്ല, അതില്ലെങ്കിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മിൽക്ക് മെയ്ഡിൻ്റെ അതേ മധുരമുണ്ട് ചെയ്തു കഴിഞ്ഞപ്പം. അപ്പോൾ ഇതാണ് നമ്മുടെ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഉപകാരപ്പെടുമെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.